ഹായ് ഞാൻ രാഹുൽ ആർനാഥ് ലിബ്യൂട്ടിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഹെയർ റിലേറ്റഡ് പ്രോബ്ലമാണ് യൂഷ്വലി എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്മൂത്തനിങ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും നമ്മുടെ ഹെയർ ഒരു ഹെൽത്തി ഹെയർ ആണെന്ന് ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം അതേപോലെ നമ്മൾ ഈവൻ ഹെയർ കളർ ഇതേപോലെ ബോക്സ് കളേഴ്സ് ഹെന്ന തുടങ്ങിയവ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർസ് ആണെങ്കിൽ ഒരിക്കലും ഒരു സ്മൂത്തനിങ് ചെയ്താൽ നമുക്ക് ഒരു ഉദ്ദേശിച്ച ഷൈനിങ്ങോ റിസൾട്ടോ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് എപ്പോഴും സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഒപ്പീനിയൻ എടുക്കണം നമ്മുടെ ഹെയർ ഈവൻ വെർജിൻ ഹെയർ ആണോ എന്തെങ്കിലും ഒരു പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യണം പിന്നെ രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏതെങ്കിലും ബ്ലാക്ക് ഷാംപൂസ് നമുക്ക് ഈവൻ ചില ഷാംപൂസ് അത് ബ്ലാക്ക് കളേഴ്സിലുള്ള ഷാംപൂസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ബ്ലാക്ക് ഷാംപൂസ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹെയറിൽ ഒരുപാട് ഈവൻ കോട്ടിങ്സ് ബിൽഡപ്പ് ചെയ്യാനായിട്ടും ഈവൻ സ്മൂത്തനിങ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു നല്ല ഷൈനിങ്ങോ കാര്യങ്ങളോ ഒരിക്കലും കിട്ടത്തില്ല അതുകൊണ്ട് ബ്ലാക്ക് ഷാംപൂ ഈവൻ സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുമ്പ് യൂസ് ചെയ്യുന്നവർ കഴിവതും ഒരു 6 മന്ത്സ് ബാക്ക് എങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യണം ഏത് സർവീസ് ചെയ്യുവാണെങ്കിലും ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷനും ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഈവൻ ഒരു സ്മൂത്തനിങ് കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ സ്മൂത്തനിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളൊരു നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് മാത്രമേ നമ്മൾ സ്മൂത്തനിങ് ചെയ്യാൻ പോകരുത് ഈവൻ ഒരുപാട് ആ ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് നമ്മുടെ ഹെയറായിട്ട് ഒരുപാട് രീതിയിൽ ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഹെയറിൽ നോളജ് ആയിരിക്കണം പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന സലോൺസ് ഒരു നല്ലൊരു എക്സ്പേർട്ടിൻ്റെ സലോൺസ് ആയിരിക്കണം ഈവൻ നല്ല നോളജബിൾ പേഴ്സൺ ആയിരിക്കണം അവർക്ക് ഒരുപാട് ഈ ഒരു സ്മൂത്തനിങ് കാര്യങ്ങൾക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരിക്കണം അത് മെയിൻ ഫാക്ടറാണ് പിന്നെ നമ്മുടെ മുടി എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്മൂത്തനിങ് ചെയ്യുമ്പോഴത്തേക്ക് ഹെയർ ഡാമേജിലോട്ട് പോകും പക്ഷെ വെർജിൻ ഹെയറിനെക്കാട്ടും ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ ഈ കെമിക്കലി ട്രീറ്റഡ് ഹെയർ എപ്പോഴും കെയർ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ മോയ്ച്ചർ ബ്രേക്ക് ചെയ്ത് ഈവൻ നമ്മുടെ ബോൺസിനെ എല്ലാം ബ്രേക്ക് ചെയ്തൊരു ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് സ്മൂത്തനിങ് അച്ഛാ നമുക്ക് ഏറ്റവും കൂടുതൽ ഡാമേജിങ് വരുന്നത് ഒരു പ്രൊസീജിയറാണ് സ്മൂത്തനിങ് പക്ഷേ ഇപ്പം സ്മൂത്തനിങ് പ്രോഡക്ട്സ് എല്ലാം കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വെച്ചാൽ ഈ പ്രോകെരാട്ടിൻ ഇൻസേലൊക്കെ ഉള്ള പ്രോഡക്റ്റ്സ് ആണ് ഈവൻ സ്മൂത്തനിങ്ങിനകത്ത് വന്നേക്കുന്നത് മാക്സിമം ഡ്രൈനെസ്സും ഡാമേജും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കോസ്മെറ്റ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ആണ് ഇപ്പോഴത്തെ സ്മൂത്തനിങ് പ്രോഡക്ട്സിലെല്ലാം ഉള്ള ഇൻഗ്രീഡിയൻസ് അതുകൊണ്ട് നമ്മൾ മുമ്പ് ചെയ്തതിനെക്കാട്ടും ഒരുപാട് ഒരു സേഫസ്റ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ സ്മൂത്തനിങ് ചെയ്യുന്നത് പിന്നെ യൂഷ്വലി ഒരു 3 hours 3.5 hours ആണ് സ്മൂത്തനിങ്ങിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ പിന്നെ എക്സ്പേർട്സ് അത് ഹെയർ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഹെയർ പ്രോസസ്സായോ ചിലപ്പം നമ്മൾ ഒരുപാട് ടൈമൊക്കെ നമ്മുടെ ഹെയറിൽ ആ സ്മൂത്തനിങ് ക്രീം ഇരുന്നാൽ ഓവർ പ്രോസസ്ഡായി ഹെയർ സെൻസിറ്റീവ് ആവാനായിട്ട് സെൻസിറ്റൈസ് ആവാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും അത് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ നല്ലൊരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് മാത്രം പോയിട്ട് ഈ സ്മൂത്തനിങ് ചെയ്യുക പിന്നെ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം നമ്മൾ ആഫ്റ്റർ കെയർ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ആഫ്റ്റർ കെയർ എന്ന് വെച്ചാൽ ആഫ്റ്റർ കെയർ ഷാംപു കണ്ടീഷണർ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യണം ആഫ്റ്റർ കെയർ ഷാംപു എന്ന് വെച്ചാൽ ഒരുപാട് ആഫ്റ്റർ കെയർ ഷാംപൂസ് ഉണ്ട് അപ്പോൾ സ്മൂത്തനിങ് ചെയ്ത എന്ന പർട്ടിക്കുലർ ഷാംപൂസ് ഉണ്ട് ഈവൻ നമുക്ക് മൈൽഡ് ഷാംപു വേണമെങ്കിൽ സൾഫേറ്റ് ഫ്രീ പാരബിൻ ഫ്രീ ഷാംപൂസ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഷാംപൂസ് എല്ലാം യൂസ് ചെയ്യണം പിന്നെ എല്ലാവരും സ്മൂത്തനിങ് കഴിഞ്ഞാൽ പിന്നെ ഹെയറിൽ ഒരു കെയറും വേണ്ട എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ നമ്മുടെ നേരത്തെയുള്ള വെർജിൻ ഹെയർ എങ്ങനെ നമ്മൾ കെയർ ചെയ്തോ അതിനെക്കാട്ടും എക്സ്ട്രാ കെയർ വേണം നമ്മൾ ഈ ഒരു കെമിക്കൽ ട്രീറ്റഡ് ഹെയറിൽ നമ്മൾ എടുക്കേണ്ട ഒരു മുൻകരുതൽ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ഹെയറിൽ വെച്ചാൽ ഒരു നാച്ചുറൽ മോയ്ച്ചർ നഷ്ടപ്പെടുന്നതുകൊണ്ട് സ്കിൻ ഹെയർ എപ്പോഴും ഡ്രൈയിലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ആ മോയ്ച്ചർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഷാംപൂസ് ആണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഒരു നറിഷിങ് ട്രീറ്റ്മെൻറ്റ് എല്ലാ മാസവും ഒരു നറിഷിങ് ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമാണ് യൂഷ്വലി ഞാൻ റെഗുലറായിട്ട് കണ്ടുവരുന്നൊരു കാര്യം എല്ലാവരും ഒരു സ്മൂത്തനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ചെയ്യത്തില്ല വെറുതെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന ഷാംപൂ വെച്ച് യൂസ് ചെയ്യും പക്ഷേ എന്നിട്ട് കുറേ കഴിയുമ്പം ഹെയർ നല്ല രീതിയിൽ ബ്രേക്കേജ് ആയി ഡാമേജ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് എല്ലാം വരുന്നത് നമ്മുടെ ആ ഒരു കെയറിങ്ങിൻ്റെ പാർട്ടാണ് ചില ആരും നല്ല രീതിയിൽ കെയർ ചെയ്യാറില്ല പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ മാസം ഒരു മന്ത്ലി വൺസ് ഒരു സ്മൂത്തനിങ് ചെയ്യണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു മോയ്ച്ചർ ബാലൻസ് എല്ലാം നമ്മുടെ ഹെയറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ എത്ര നാൾ കൂടുമ്പോൾ സ്മൂത്തനിങ് ചെയ്യാം അത് ഡിപ്പെൻഡ്സ് ചിലരുടെ ഹെയർ ഈ സ്മൂത്തനിങ് കഴിയുമ്പോൾ ബ്രേക്കേജും കാര്യങ്ങളും എല്ലാം മാറും അതിനനുസരിച്ച് ഒരു 3 മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് 2 to 3 inches ഹെയർ ഗ്രോത്ത് ചെയ്തതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ഹെയർസ് മേ ബി നമുക്ക് 2-3 മന്ത്സ് കഴിയുമ്പോഴത്തേക്ക് വേണമെങ്കിൽ റൂട്ടച്ചപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഒരു 6 മന്ത്സ് കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഈ ന്യൂ ഗ്രോത്ത് പുതിയ മുടി കിളിച്ച് വരുന്നത് റൂട്ടച്ചപ്പ് ചെയ്യാം അതും ഈ റൂട്ടച്ചപ്പ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടതാണ് വെച്ചാൽ നമ്മുടെ വെർജിൻ ഹെയറും കെമിക്കൽ ട്രീറ്റഡ് ഹെയറും വരുന്ന ഒരു ചെറിയൊരു ഗ്രോത്ത് പാറ്റേൺ ആണ് അത് അത്രത്തോളം വെച്ചാൽ സ്കാൽപ്പിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ എൻ്റെ പ്രോസസ്സിങ്
കാര്യങ്ങളൊക്കെ അത്രയും കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ സ്മൂത്തനിങ് ചെയ്യുമ്പോൾ എല്ലാവരും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്.